എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് റഫേഴ്സ് ടു ഹൗ ദി ഡെവലപ്പർ റൈറ്റ്സ് കോഡ് സോ ഹിയർ വി വിൽ ഡിസ്കസ് സം എസൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് റിഗാർഡ്ലെസ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബീങ് യൂസ്ഡ് ഒരു ഡെവലപ്പർ എങ്ങനെ കോഡ് എഴുതുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ഒരു ഡെവലപ്പർ എങ്ങനെ കോഡ് എഴുതുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണത് കോഡിങ് സ്റ്റാൻഡേർഡ് നമുക്ക് ഒരുപാട് കോഡിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഓരോന്നും എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇൻ്റർനേഷൻ എന്താണെന്ന് നോക്കാം പ്രോപ്പർ ആൻഡ് കൺസ്റ്റൻറ്റ് ഇൻ്റർനെഷൻ ഈസ് എസൻഷ്യൽ ഇൻ പ്രൊഡ്യൂസിങ് ഈസി ടു റീഡ് ആൻഡ് മെയിൻ്റെനബിൾ പ്രോഗ്രാംസ് ഇൻ്റർനെഷൻ ഷുഡ് ബി യൂസ്ഡ് ടു അതായത് ഒരു കോഡ് ലൈൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്ന സ്പേസ് ആണ് ശരിക്കും ശരിക്കുന്നത് ഇൻറ്റൻറ്റേഷൻ ആണല്ലേ ഒരു കോഡ് ലൈനിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്ന സ്പേസ് ആണത് ഇൻ്റൻറ്റേഷൻ അപ്പോൾ ഈസി ആയിട്ട് റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന പ്രോഗ്രാമുകൾ നിർമ്മിക്കാൻ നമുക്ക് പ്രോപ്പർ ആയതും അതായത് ശരിയായതും സ്ഥിരതയുള്ളതുമായ ഇൻറ്റൻറ്റേഷൻ ആവശ്യമാണ് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പ്രോപ്പർ ആയതും സ്ഥിരതയുള്ളതുമായ ഇൻറ്റൻറ്റേഷൻ അത്യാവശ്യമാണ് എംഫസൈസ് ദി ബോഡി ഓഫ് എ കൺട്രോൾ സ്ട്രക്ചർ സച്ചസ് ലൂപ്പ് ഓർ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇൻ്റർനേഷൻ ഉപയോഗിച്ചിട്ട് കൺട്രോൾ സെക്ടറുകളുടെയോ അതായത് ഫോർ ലൂപ്പ് വൈഡ് ലുപ്പ് തുടങ്ങി വേണത് കൺട്രോൾ സെക്റ്റേഴ്സ് അപ്പോൾ ഇൻറ്റർനേഷൻ ഉപയോഗിച്ച് കൺട്രോൾ സെക്ടറുകളുടെയോ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെയോ ബോഡിയെ എംഫസൈസ് ചെയ്യണം അപ്പോൾ എസ് കൺട്രോൾ സെക്ടറുകളുടെയോ സെലക്ടർ സ്റ്റേറ്റ്മെൻറ്റുകളുടെയോ ബോഡിയെ എംഫോസൈസ് ചെയ്യണം അടുത്തെന്താണ് എംഫോസൈസ് ദി ബോഡി ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ബോഡിയെ എംഫോസൈസ് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ഒരു പുതിയ ബ്ലോക്കിനെയും എംഫോസൈസ് ചെയ്യണം അടുത്താണ് ഇൻലൈൻ കമൻ്റ് ഇൻലൈൻ കമൻസ് അനലൈസ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി സബ് റുട്ടീൻ സബ് റുട്ടീൻ ഇസ് എ സീക്വൻസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ടാസ്ക് പാക്കേജ് എസ് എ യൂണിറ്റ് വളരെ ഷോർട്ടായ അതായത് ഒന്നോ രണ്ടോ ലൈനിൽ എഴുതുന്ന കമൻ്റാണ് ശരിക്കും എന്ത് ഇൻലൈൻ കമൻ്റ് ഇപ്പം വളരെ ഷോർട്ടായ കമൻ്റാണെന്ത് ഇൻലൈൻ കമൻ്റ് പറഞ്ഞാൽ അപ്പോൾ പ്രോഗ്രാമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു ഷോർട്ട് നോട്ടാണ് ശരിക്കുന്നത് ഇൻലൈൻ കമൻ്റ് പ്രോഗ്രാമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു ഷോർട്ട് നോട്ടാണ് ശരിക്കുന്നത് ഇൻലൈൻ കമൻ്റ് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സീക്വൻസിൻ്റെ ഫങ്ഷനിങ്ങിനെ അനലൈസ് ചെയ്യുന്ന കമൻ്റാണ് ശരിക്കുന്നത് ഇൻലൈൻ കമൻ്റ് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സീക്വൻസിൻ്റെ ഫങ്ഷനിങ്ങിനെ അനലൈസ് ചെയ്യുന്ന കമൻറ്റാണ് ശരിക്കുന്നത് ഇൻലൈൻ കമന്റ് അപ്പോൾ വളരെ ഷോർട്ടായതെ ഒന്നോ രണ്ടോ ലൈനിൽ എഴുതുന്ന കമൻ്റാണ് ശരിക്കുന്നത് ഇൻലൈൻ കമന്റ് അടുത്താണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ മോഡുലർ പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് ഷാൾ ബി യൂസ്ഡ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഷാൾ നോട്ട് ബി യൂസ്ഡ് ആസ് എ ദ ലീഡ് ടു സ്പാഗറ്റി ഗോഡ് വിച്ച് ഈസ് ഹാർഡർ ടു റീഡ് ആൻഡ് മെയിൻറ്റെയിൻ അക്സെപ്റ്റ് ഹസ് ഔട്ട്ലൈൻ ഇൻ ദി ഫോട്ടൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഇപ്പോൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് മെത്തേഡ് അല്ലെങ്കിൽ മോഡലർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും യൂസ് ചെയ്യണം മറ്റേ ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ് ആവശ്യുന്നത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡലർ പ്രോഗ്രാമിംഗ് എന്നാൽ അതായത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്താണ് മോഡലാർ പ്രോഗ്രാം മെത്തേഡ് നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം അതായത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്താണ് അപ്പം എന്താണ് സ്പാഗറ്റിക് കോഡിലേക്ക് നയിക്കുന്നത് സ്പാഗറ്റിക് കോഡെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഒക്കെ മനസ്സിലാക്കാതെ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ഇരുന്ന കോഡ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് സ്പാഗറ്റിക് കോഡ് ആകുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മളെന്താണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ എന്തെയ്യും അത് സ്പാഗറ്റിക് കോഡിലേക്ക് അത് നയിക്കുന്നുണ്ട് പിന്നെ എന്താണ് കോഡ് വായിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രയാസമായിരിക്കും അപ്പോൾ സ്പാഗറ്റിക് കോഡ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായി പിന്നെ കോഡ് വായിക്കാനും മെയിൻ്റെയിൻ ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അടുത്തതാണ് നെയിമിംഗ് കൺവെൻഷനാണ് അല്ലേ ഗ്ലോബൽ വേരിയബിളിനും ലോക്കൽ വേരിയബിളിനും കോൺസ്റ്റൻസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നെയിമിംഗ് കൺവെൻഷൻ എ പോസിബിൾ നെമിംഗ് കൺവെൻഷൻ ക്യാൻ ബി ദാറ്റ് ഗ്ലോബൽ വേരിയബിൾ നെയിംസ് ഓൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ഇപ്പം ഗ്ലോബൽ വേരിയബിളിൻ്റെ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം ഗ്ലോബൽ വേരിയബിളിൻ്റെ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലേക്കണം ലോക്കൽ വേരിയബിൾസ് നെയിംസ് ആർ മെയ്ഡ് ഓ സ്മോൾ ലെറ്ററും അതുപോലെ ലോക്കൽ വേരിയബിൾ നെയിംസ് ഒക്കെ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം ആൻഡ് കോൺസ്റ്റൻറ്റ് നെയിംസ് ആർ ഓൾവേസ് ക്യാപിറ്റൽ ലെറ്റർ കോൺസ്റ്റൻറ്റ് നെയിം എപ്പോഴും എന്തായിരിക്കണം ക്യാപിറ്റൽ ലെറ്ററിലും ആയിരിക്കണം ഇതാണ് നെയ്മിങ് കൺവെൻഷൻ ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ലോക്കൽ വേരിയബിളിൻ്റെ എല്ലാം സ്മോൾ ലെറ്റർ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ അടുത്താണ് എറർ റിട്ടേൺ ആൻഡ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഓൾ ഫംഗ്ഷൻസ് ദാറ്റ് എൻകൗണ്ടറിങ് ആൻഡ് എറർ കണ്ടീഷൻ ഷുഡ് എയ് റിട്ടേൺ എ സീറോ ഓർ വൺ ഫോർ സിംപ്ലിഫൈ ദി ഡി ബഗിങ് അപ്പം ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ വണ്ണ് റിട്ടേൺ ചെയ്യണം അപ്പോൾ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എറർ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണോ വണ്ണ് റിട്ടേൺ ചെയ്യാം എന്നാൽ നമുക്ക് ഒരു എറർ കറക്റ്റ് ആകാ എളുപ്പമായിരിക്കും ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് കാണാൻ പറ്റില്ലേ അപ്പോൾ അപ്പോൾ നമ്മളെന്താണ് ഏത് ഫംഗ്ഷനിൽ നിന്നാണോ എററ് വന്നതെന്ന് കണ്ടുപിടിക്കാം ഈ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഴിയും ഏത് ഫങ്ഷൻ അതായത് ഒരുപാട് ഫംഗ്ഷനും ഏത് ഫങ്ഷനിൽ നിന്നാണോ എററ് വന്നതെന്ന് കണ്ടുപിടിക്കാം നമുക്ക് റീ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട് ഇതാണ് നമുക്ക് കോർഡിനായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ